ഹലോ ഗായ്സ്, എല്ലാവർക്കും 1 ജാനുവരി 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോഴും നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് പോവാം. അതിനു മുമ്പ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എൻ്റെ ടെലഗ്രാമിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞാൽ അഭിജിത് പ്രകാശ് എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ ചെന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ടെലഗ്രാം ചാനൽ അഭിജിത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ സെയിം ലോഗോയുള്ള ചാനലിൽ നിന്ന് ഇന്നത്തെ നോട്ട്സും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത ന്യൂസ് പേപ്പറിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വാക്സിൻ അപ്രൂവലിനെ കുറിച്ചുള്ളതാണ്. അതിപ്പോൾ നമുക്ക് വാക്സിൻ അപ്രൂവൽ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് പ്രധാനമന്ത്രി പറയുന്നുണ്ട് വാക്സിൻ്റെ അപ്രൂവലിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ DGCI, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക, വാക്സിന് അപ്രൂവൽ കിട്ടണമെങ്കിൽ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലാണ് ആദ്യം വേണ്ടത്. ഓക്കെ, നമ്മുടെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ VG Somani. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക, VG Somani. അപ്പോൾ അദ്ദേഹം ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു വാക്സിൻ്റെ അപ്രൂവലിന് അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വാക്സിൻ മെയിൻലി നമ്മുടെ ഓക്സ്ഫോർഡിൻ്റെ വാക്സിനായ കോവിഷീൽഡ് ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ സെറം പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിനുണ്ട്, പിന്നെ ഭാരത് ബയോടെക്കിൻ്റെ വാക്സിൻ. ഈ മൂന്ന് വാക്സിൻസാണ് മെയിൻലി നമ്മളിപ്പോൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ നാളെ ഡ്രൈ റണ് നടക്കും, നാഷണൽ വൈഡ് ഡ്രൈ റണ് നടക്കും. ഡ്രൈ റണ് എന്ന് പറയുമ്പോൾ നമ്മൾ വാക്സിൻ കൊടുക്കുന്നതിൻ്റെ ഒരു ട്രയൽ റണ്ണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ഒറിജിനലായിട്ട് കറക്റ്റായിട്ട് എപ്പോഴാണ് വാക്സിൻ കൊടുക്കുന്നത്, ആ സമയത്ത് വരാൻ ചാൻസുള്ള തെറ്റുകളെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഡ്രൈ റണ് നടത്തുന്നത്, അല്ലെങ്കിൽ ട്രയൽ റണ് നടത്തുന്നത്. അങ്ങനെ ട്രയൽ റണ് നടത്തി നോക്കിയിട്ട് എന്തൊക്കെ തെറ്റുകളുണ്ട് എന്നൊക്കെ നോക്കും. അതുപോലെ തന്നെ ഒരു ആപ്പിനെ കുറിച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കോവിൻ എന്നാണ് ആ വാക്സിൻ്റെ ആപ്പിൻ്റെ പേര്. ആ ആപ്പെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ COVID-19 ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ വാക്സിൻ എവിടെയൊക്കെ എത്തിക്കണം, വാക്സിൻ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്ന ഒരു ആപ്പാണ് കോവിൻ. ഈ കോവിൻ ആപ്പിലായിരിക്കും നാളത്തെ ഡ്രൈ റൺ നടത്തുന്ന എല്ലാ ഡേറ്റയും അവരെടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡ്രൈ റൺ, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ വാക്സിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അതാണ് ഫസ്റ്റ് ആർട്ടിക്കിളുള്ള, നോട്ട് എഴുതാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ആർട്ടിക്കിളും കോർ സെക്ടർ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കോർ സെക്ടർ ഔട്ട്പുട്ട് ആദ്യം മനസ്സിലാക്കുക, 8 കോർ സെക്ടറുകളാണ് നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിക്ക് വേണ്ടി ഉള്ളത്. ഓക്കെ, 8 കോർ സെക്ടർ. ആ 8 കോർ സെക്ടർ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ കോള്, ക്രൂഡ് ഓയില്, നാച്ചുറൽ ഗ്യാസ്, പിന്നെ റിഫൈനറി പ്രോഡക്ട്സ്, അതായത് പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ട് അത്, പിന്നെ ഫെർട്ടിലൈസർ, സ്റ്റീൽ, സിമെൻറ്റ്, ഇലക്ട്രിസിറ്റി. അങ്ങനെ ഈ 8 പ്രോഡക്റ്റാണ്, ഈ 8 എണ്ണമാണ് കോർ സെക്ടറായിട്ട് ഇന്ത്യയുടെ എക്കണോമിക്ക് ആക്ട് ചെയ്യുന്നത്. ഏകദേശം ഇന്ത്യയുടെ എക്കണോമിയുടെ 40% ഈ 8 സെക്ടർ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 8 സെക്ടറിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നവംബർ മാസത്തിലെ ഔട്ട്പുട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ -2.6, അതായത് നേരത്തേതിനേക്കാളും കഴിഞ്ഞ 2019 നവംബറിനേക്കാളും വെച്ച് നോക്കുമ്പോൾ 2020 നവംബറിൽ എന്താണ് 2.6% കുറവാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോർ സെക്ടർ ഔട്ട്പുട്ട് കുറവാണ്. നമുക്കറിയാം COVID-19 ആയപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നു, എന്നിട്ട് കൂടി വന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴും പിന്നെയും നവംബറിലായപ്പോൾ പിന്നെ -2.6% കുറഞ്ഞെന്ന് മനസ്സിലാക്കുക. കോർ സെക്ടർ ഔട്ട്പുട്ട് ആ ഒരു ഡേറ്റ മാത്രം മനസ്സിലാക്കിയിരിക്കുക, എന്താണ് കോർ സെക്ടർ എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ജിയോ ഇനി എല്ലാ നെറ്റ്വർക്കിലേക്കുള്ള കോൾസും ഫ്രീ ആക്കാൻ പോവുകയാണ് ഇന്ന് തൊട്ട്. അപ്പോൾ അതെന്ന് പറയാൻ നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് IUC, അതെന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടത്. നോട്ട് എഴുതി തന്നെ നോക്കാനുള്ള ഒരു ന്യൂസാണ്. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. ഓക്കെ, അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ഫസ്റ്റ് പേജിൽ വേറെ ന്യൂസൊന്നും വരുന്നില്ല. ഫാർമർ റീഫോംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് October 17, November 30 അങ്ങനെ അതുപോലെ തന്നെ December 1 ഈ 3 ദിവസങ്ങളിൽ നമ്മൾ ഫാർമർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും നോക്കിയതാണ്. നിങ്ങൾ അത് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം അതിനെക്കുറിച്ച് മനസ്സിലാവും. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് റീജിയണൽ ന്യൂസസ് ഒന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് നേരെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് വരാം. എഡിറ്റോറിയൽ സെക്ഷനിൽ ഫസ്റ്റ് എന്ന് പറയുന്ന വെങ്കയ്യ നായിഡുവിൻ്റെ ഒരു നമുക്കൊരു ന്യൂ ഇയർ മെസ്സേജ് പോലെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ചിരിക്കുക. അതായത് നമ്മുടെ
എന്തിനായിരിക്കണം നമ്മുടെ ലൈഫ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫിലോസഫിയെക്കുറിച്ചും നമ്മുടെ ലൈഫിൻ്റെ ഒരു പർപ്പസിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ COVID-19 എങ്ങനെ അതിനെ ബാധിക്കുന്നു, നമ്മുടെ ലൈഫുകൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് ജനറലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക, നല്ലൊരു ആർട്ടിക്കിളാണ്. അടുത്ത് ഇവിടെ പിന്നെ ഫാർമർ റിഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്, എക്സ്ട്രാ ഒന്നും വരുന്നില്ല. ആ മൂന്ന് ഫാം ഓർഡിനൻസ് അല്ലെങ്കിൽ മൂന്ന് ഫാം ബിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അടുത്ത് ഇവിടെ ഒരു ലെപ്പേർഡ് മിസ്സിംഗ് കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ലെപ്പേർഡിൻ്റെ ഒരു റിപ്പോർട്ടൊന്ന്, സ്റ്റാറ്റസ് ഓഫ് ലെപ്പേർഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ കൊറോണ വൈറസിൻ്റെ പുതിയൊരു സ്ട്രാൻഡ് വന്നിട്ടുണ്ട്, പുതിയ ജനിതക മാറ്റം വന്ന സ്ട്രാൻഡ് വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോഴേ അത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ന്യൂസാണ്, COVID-19 റിലേറ്റഡ് ആണ്. നമുക്ക് ഇതിനെ സ്കിപ്പ് ചെയ്യാം, എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇവിടെ സ്പെഷ്യൽ മാരേജസ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സ്പെഷ്യൽ മാരേജസ് ആക്ട്, അതെങ്ങനെയാണ് ഇൻ്റർ കാസ്റ്റ് മാരേജിനെ അല്ലെങ്കിൽ ഇൻ്റർ ഫെയ്ത്ത് മാരേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അത് ഫെയിലിയർ ആണോ എന്നുള്ളതാണ് ഇതിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ചെയ്യാമെന്ന് പറയാം. അക്ലിമറ്റൈസിങ് ടു ക്ലൈമറ്റ് റിസ്ക്, അതായത് ക്ലൈമറ്റ് റിസ്കുകളെ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അലൈൻ ചെയ്ത് പോകാം, അതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ നേരിട്ട് പോകാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 2021 കാര്യം ആണ് ഇതിൽ മെയിൻലി എടുത്തു പറയുന്നത്. അതിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വരാനുള്ള ഹോട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ ചൂട് കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ചൂട് കാലയളവ് നോർത്ത് ഇന്ത്യ അതുപോലത്തെ റീജിയൻസിലൊക്കെ ഇപ്പോഴും തണുത്ത ഒരു കാലയളവ് തന്നെ തുടരുന്നുണ്ട്. എന്നാലും അതിന് മെയിൻ കാരണം ഇതിൽ പറയുന്നത് ലാനിനയാണ്, ലാനിന. ഓക്കെ, എന്താണ് എൽ നിനോ എന്താണ് ലാനിനോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ December 12 അനാലിസിസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്താണ് എൽ നിനോ എന്താണ് ലാനിനോ അതാദ്യം മനസ്സിലാക്കുക. ഈ ലാനിനോ കാരണമാണ് ഇപ്പോൾ തണുപ്പ്, നോർത്ത് ഇന്ത്യൻ റീജിയൻസിൽ തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തണുപ്പൊന്നും അത് ജസ്റ്റ് ഒരു ഇനിഷ്യൽ പാർട്ട് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചൂടുള്ളൊരു സമയം എർത്തിൽ വരാൻ പോവുകയാണ് 2021. അത് വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് ഇയേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എർത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ചൂട് ഏറിയ കാലയളവാവാൻ പോവുകയാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ക്ലൈമറ്റിൻ്റെ മാറ്റങ്ങൾ. കാരണം മെയിൻലി ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, 75% ഇന്ത്യയിലെ 75% ഡിസ്ട്രിക്റ്റ്, അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 50% പോപ്പുലേഷനും എക്സ്ട്രീം ക്ലൈമറ്റ് റിസ്ക് ഉള്ള ഈ മേഖലയിലാണ് ഉള്ളത്. ഓക്കെ, 1970 മുതൽ 2005 വരെ നോക്കുമ്പോൾ മാത്രം 250 എക്സ്ട്രീം ക്ലൈമറ്റ് ഇവൻ്റാണ് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ 2005 മുതൽ ശേഷം, അല്ലെങ്കിൽ 2005 ശേഷമുള്ള കാലയളവ്, 1990-2019 കാലയളവിൽ മാത്രം 100 ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, $100 ബില്യൺ നഷ്ടം. അത് മാത്രമല്ല, 2005 ശേഷം മാത്രം 310 എക്സ്ട്രീം ക്ലൈമറ്റ് ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, 310 എക്സ്ട്രീം ക്ലൈമറ്റ് ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്തിന് കാരണമാവാം, കൂടുതൽ ചൂടുള്ള കാലയളവ് ഇനിയും വരാൻ സാധ്യതയുണ്ട്. 2021 അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ എക്സാമ്പിൾ ഫ്ലഡ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഫ്ലഡ് നന്നായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, റെയിൻഫാള്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇതിന് കാരണം ചൂട് കൂടുമ്പോൾ മഞ്ഞ് മലകൾ ഉരുകാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ഫ്ലഡ് വരാനുള്ള മെയിൻ ചാൻസ്. ഓക്കെ, അങ്ങനെ മഴ കൂടുതൽ കിട്ടും, അങ്ങനെ ഇഷ്ടംപോലെ മഴ, അത് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രോട്ട് കൂടാൻ ചാൻസ് ഉണ്ട്, വരൾച്ച വരാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് ഇവൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ടെന്നതിലൊരു ഹിൻ്റ് തരാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള മൂന്ന് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യമാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് അല്ല പറയുന്നത്, ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിലെന്ന് പറയുന്നത് ഒരു എൻറോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് ഡി റിസ്കിംഗ് കമ്മീഷൻ തുടങ്ങുക എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു എൻറോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് ഡി റിസ്കിംഗ് കമ്മീഷൻ തുടങ്ങുക. അത് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്, അതായത് ഇന്ത്യ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഇവൻറ്റ് വന്നു, വന്നതിന് ശേഷം അതിനെ ഇന്ത്യ എങ്ങനെ കൗണ്ടർ ചെയ്യും, അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇന്ത്യ എങ്ങനെ അതിനെ റെസിസ്റ്റ് ചെയ്ത് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു ആ ഒരു ക്ലൈമറ്റ് ഇവൻറ്റ്സിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് റിസ്ക് അറ്റ്ലസ്, അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ക്ലൈമറ്റ് റിസ്ക് അറ്റ്ലസ് കൊണ്ടുവരും. ഒരു അറ്റ്ലസ് ഏതൊക്കെ ഏരിയാസിലാണ് എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റ് ഇവൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് അതിനെ കണ്ടുപിടിക്കുക.
അതിനെ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിൽ നമ്മൾ ആക്ഷൻ നടത്തുക. ഏതൊക്കെ ഏരിയ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏരിയസ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെ ഏരിയസിലാണ് ഏറ്റവും ചാൻസ് കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ഇവൻറ്റ്സ് നടക്കാനെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ആ ഏരിയാസിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് പരിഹാരം നടത്തുക. അതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് പറഞ്ഞാൽ ഫൈനാൻസിങ്, അതായത് ക്ലൈമറ്റ് ആക്ഷനിൽ ഇഷ്ടംപോലെ പൈസ വേണമെന്നുള്ള കാര്യമാണ്. ഓക്കെ, കാരണം ഇഷ്ടംപോലെ പൈസ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യമായാലും ഇഷ്ടംപോലെ നമുക്ക് ആവശ്യമാണ്. അപ്പോഴങ്ങനെ ഒരു ഫണ്ട് രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയെങ്കിലും ഒരു ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂട്ടുക, അല്ലെങ്കിൽ റിസ്ക് ഫൈനാൻസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂട്ടുക. അതിലൊരു എക്സാമ്പിളാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലുള്ള ഫണ്ടുകൾ കൂട്ടി ഇതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസിങ് കൂട്ടുക, അല്ലെങ്കിൽ പൈസ ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ടുക. അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഏജൻസീസിനെ കൂടുതലായിട്ട് ഇതിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, പബ്ലിക് ഫൈനാൻസിങ്ങിൽ നിന്ന് മാറി പ്രൈവറ്റ് ഏജൻസീസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതുവഴി നമുക്ക് ഈ ഒരു എന്താണ് ഇതിലോട്ടുള്ള ഒരു ഫൈനാൻസിങ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ഷനിലേക്കുള്ള ഫൈനാൻസിങ് കൂട്ടാൻ ഒരു ചാൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ ക്ലൈമറ്റ് അംബീഷൻ സമ്മിറ്റ് എന്ന് പറഞ്ഞ സമ്മിറ്റ് നടന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്താണ് ഇതിൽ പറയുന്നത്. ആ സമ്മിറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ഫൈനാൻസിങ്ങിൽ നിന്ന് 50% കൂടുതൽ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഇപ്പോഴുള്ളതിന് എക്സ്ട്രാ 50% കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. എന്താ മാത്രമേ ഇപ്പോഴത്തെ ഒരു ചലഞ്ചസ് വെച്ചിട്ട് നമുക്ക് ക്ലൈമറ്റ് ആക്ഷനെ നേരിടാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞാൽ 20%, പക്ഷേ അതത്ര പോരാ, 50% തന്നെ ആവശ്യമുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരു മൂന്ന് കാര്യങ്ങൾ, അത് മനസ്സിലാക്കിയിരിക്കുക. അതായത് ക്ലൈമറ്റ് റിസ്ക് വരാം, കാരണം ക്ലൈമറ്റ് റിസ്കിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എക്സ്ട്രീം ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കാം, ചൂട് കൂടുന്നതിന് കാരണം ഇന്ത്യയിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കാം. അതിന് ടാക്കിൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെതിരെയുള്ള മൂന്ന് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്ത് താഴോട്ട് പോകുമ്പോൾ ന്യൂ സെക്ഷനിൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. താഴെ ഇങ്ങനെ തന്നെ ഫുള്ള് ആ ഫാർമർ ഇഷ്യൂസും അങ്ങനെയുള്ള ന്യൂസസൊക്കെയാണ്. പിന്നെ ഡ്രൈ റണ്ണിൻ്റെ നാളെ നടക്കാൻ പോകുന്ന നാഷണൽ വൈഡ് ഡ്രൈ റണ്ണിൻ്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ നോക്കിയതാണത്. വേറെ ഒന്നും എക്സാമിനേഷൻ വരുന്നില്ല. പിന്നെ ഷോക്കേസ് പേജ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വേൾഡ് പേജ് ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്ന് പറയുന്നത് ബ്രേക്സിറ്റിൻ്റെ ഒരു ന്യൂസ് വരുന്നുണ്ട്. 2006 മുതലുള്ള ഇഷ്യൂ ആണ് ബ്രേക്സിറ്റ്. ഇപ്പോഴും ബ്രേക്സിറ്റിൻ്റെ ഒരു ഡീല് 2016 തുടങ്ങിയതാണെങ്കിലും ഒരു ഡീൽ ഇതുവരെ നടന്നിട്ടില്ല ആയിരുന്നു. ഓക്കെ, ആ ഡീൽ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് നാളെ നടത്താം. കാരണം January 1, അതായത് ഇന്നാണ് ആ ഒരു ഡീലിൻ്റെ കൂടുതലായിട്ടുള്ള വിശദീകരണം വരുന്നത്. ഓക്കെ, എന്നാൽ മാത്രമേ ആ ഡീലിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നാളത്തെ അനാലിസിസിൽ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ന്യൂസിൽ കാണും. അപ്പോഴും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ അടുത്ത് താഴോട്ടുള്ള ന്യൂസിൽ വേറൊന്നും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ ബിസിനസ് സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ ആ ഇയർ എൻഡിങ് ആയതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ആ വർഷ അവസാനത്തിൻ്റെ കുറച്ച് കണക്കുകൾ ഇതിൽ പറയുന്നുണ്ട്. 2-3 കണക്കുകൾ ഇതിൽ വരുന്നുണ്ട്. ജസ്റ്റ് ആ കണക്ക് എത്രയാണ്, നമ്പർ എത്രയാണെന്ന് മാത്രം നോക്കാം. നമ്പർ മാത്രം നോക്കിപ്പോയാൽ മതി. ഒന്നാമത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഗവൺമെൻറ് റിലേറ്റഡ് ആണ്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ പണക്കമ്മി. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ പണക്കമ്മി, അതായത് ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എത്ര എക്സ്പെൻഡിച്ചറാണ് കൂടുതൽ നടന്നതെന്ന്, അതായത് ടോട്ടൽ എത്ര ഇൻകം ഗവൺമെൻറ്റിനുണ്ട്, പിന്നെ എക്സ്പെൻഡിച്ചർ. ഇത് എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചറാണ് ഇൻകത്തിനേക്കാളും കൂടുതലെങ്കിൽ അവിടെ എന്താണ്, ഫിസിക്കൽ ഡെഫിസിറ്റാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ കൂടിയതുകൊണ്ടാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് നടക്കുന്നത്. എല്ലാ വർഷവും ഗവൺമെൻറ്റിന് ഫിസിക്കൽ ഡെഫിസിറ്റാണ്, ഫിസിക്കൽ സർപ്ലസ് കിട്ടാറില്ല, എപ്പോഴും ഡെഫിസിറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഡെഫിസിറ്റ് വരുന്നു, പക്ഷേ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഈ വർഷം കുറച്ച് കൂടുതലായിപ്പോയി. കഴിഞ്ഞ വർഷത്തെ അളവെന്ന് പറഞ്ഞാൽ 114% ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ പണക്കമ്മിയുടെ അളവെന്ന് പറയുന്നത്. ഈ വർഷം എത്രയായി, 135. അതിന് മെയിൻ കാരണം എന്താണ്, COVID-19 തന്നെയാണ്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, ആ ഒരു കണക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ താഴെ നോക്കുമ്പം FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിനിൽ നിന്ന് നമുക്ക് വന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൂടി, അത് കഴിഞ്ഞ വർഷം 29.31 ബില്യൺ ആയിരുന്നത്, ഈ വർഷം 35.33 ബില്യൺ ആയി എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടി. ഇത് 8 മാസത്തെ കണക്കാണ് ഇതിൽ പറയുന്നത് മെയിൻലി. അതിൽ തന്നെ നല്ല ഇഷ്ടംപോലെ കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, FDI. അടുത്ത് നോൺ ഫുഡ് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്ന അത് 6% കൂടിയെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നോൺ ഫുഡ് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഫുഡ് റിലേറ്റ് ചെയ്തെന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ FCI റേഷൻ കടയിൽ നിന്ന് പറയുമ്പോൾ FCI പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ
അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ഫുഡ് റിലേറ്റ് ചെയ്ത് എന്ത് നമ്മൾ ലോൺ ബാങ്കിൽ നിന്ന് പൈസ എടുത്താലും അതിനെ ഫുഡ് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ് സാധാരണ പറയുന്നത്. ഓക്കെ, എഫ് സി എന്ന് പറയുമ്പോൾ എന്താണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് നമ്മൾ റേഷൻ കടപരമായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ ഫുഡ് റിലേറ്റ് ചെയ്ത നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതെല്ലാം ഫുഡ് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ബാക്കി അല്ലെങ്കിൽ ഫുഡ് റിലേറ്റ് ചെയ്യാത്ത എന്ത് നമ്മൾ ലോൺ എടുത്താലും അതിനെ നോൺ ഫുഡ് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയും. അത് നവംബറിൽ 6% കൂടിയെന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ന്യൂസിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയ, കള്ളപ്പണം വെളുപ്പിക്കുന്നതൊക്കെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയും. ഓക്കെ, മണി ലോണ്ടറിങ്, അതിനെ ഇൻ്റർനാഷണലി വാച്ച് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിന് വേണ്ടി എതിരെ കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് അവർ റിവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മണി ലോണ്ടറിങ് ഇൻ്റർനാഷണലിലുള്ള ഓർഗനൈസേഷൻ ഏതാണ്? FATF അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സാണ്. അതിൽ തന്നെ ഇന്ത്യയെ കുറച്ചുകൂടെ ഈ ഒരു കള്ളപ്പണം വെളുപ്പിക്കുന്ന ആ ഒരു മണി ലോണ്ടറിങ്ങിനെതിരെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊരു റിവ്യൂ ആണ് ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കുക. ഇത്രയാണ് ബിസിനസ് ന്യൂസിൽ വരുന്ന. എഴുതേണ്ടതായിട്ടൊന്നുമില്ല, രണ്ട് മൂന്ന് കണക്കുകളും പിന്നെ അവർ ഇത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ബിസിനസ് സെക്ഷനിൽ വരുന്നത്. പിന്നെ സ്പോർട്സ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തേണ്ട ന്യൂസ് നമുക്ക് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ജിയോയുടെ ഒരു ന്യൂസാണ്. അത് ഇപ്പോഴും ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു ന്യൂസാണ്. അതായത് ജിയോ നമ്മൾ എന്ത് കോൾ ചെയ്താലും ഇനി ഫ്രീ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം, നോട്ട് എടുത്ത് തന്നെ പറഞ്ഞുതരാം. ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് ത്രീയിൽ ടെലികോം സെക്ടറിലാണ് വരുന്നത്. ഓക്കെ, എല്ലാ നെറ്റ്വർക്കിലേക്കുള്ള ജിയോയുടെ കോൾസ് ഇനി ഫ്രീ ആയിരിക്കും. അതായത് സാധാരണ നമ്മൾ ജിയോ ടു ജിയോ, ഒരു ജിയോയിൽ നിന്ന് മറ്റൊരു ജിയോയിലേക്ക് കോൾ ചെയ്യുമ്പോൾ മാത്രമേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി ജിയോയിൽ നിന്ന് നോൺ ജിയോ അല്ലെങ്കിൽ ജിയോ അല്ലാത്ത ഇതിലോട്ട് നമ്മൾ വിളിച്ചാൽ ഫ്രീ അല്ലായിരുന്നു, പക്ഷേ ഇനി അത് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇതാണ് ന്യൂസ് വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പേരാണ് ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ്, അതായത് ഒരു ഓപ്പറേറ്ററിൽ നിന്ന് മറ്റൊരു ഓപ്പറേറ്ററിലേക്ക് അടയ്ക്കുന്ന ഒരു പൈസയാണ് ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇപ്പോൾ എയും ബി രണ്ട് പേരെ സങ്കല്പിക്കുക. ഓക്കെ, എ എന്ന് പറയുന്ന ജിയോയാണ്, ബി എന്ന് പറയുന്ന എയർടെലാണ്. അപ്പോൾ രണ്ട് ഓപ്പറേറ്റർ അടങ്ങിയ ഒരു കോൾ നടത്തുകയാണ്, അല്ലെങ്കിൽ ജിയോ ടു ജിയോ അല്ല, ജിയോ ടു നോൺ ജിയോ. ഇപ്പോൾ ജിയോയിൽ നിന്ന് ഒരാൾ എയർടെല്ലിലേക്ക് ഒരാൾ കോൾ ചെയ്യണം. ഓക്കെ, എയർടെല്ലിലേക്ക് ഒരാൾ വിളിക്കുമ്പോൾ, എയർടെല്ലിലേക്ക് ഒരാൾ വിളിക്കുമ്പം ജിയോ ഒരു പൈസ എയർടെല്ലിലേക്ക് കൊടുക്കേണ്ടത്, കാരണം ജിയോയാണ് എയർടെല്ലിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ജിയോ കുറച്ച് പൈസ എയർടെല്ലിലേക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എയർടെല്ലാണ് ജിയോയെ വിളിച്ചെങ്കിൽ എയർടെല്ലാണ് ജിയോയ്ക്ക് പൈസ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അതിനെയാണ് ഇൻ്റർ കണക്ട് യൂസേജ് റേറ്റ്സ് എന്ന് പറയുന്നത്. അത് 6 പൈസയാണ്, ഒരു മിനിറ്റിന് 6 പൈസ നിരക്കിൽ ജിയോ. ഇപ്പോൾ ജിയോയിൽ നിന്നൊരു കോൾ എയർടെല്ലിലേക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ് എയർടെല്ലിലേക്ക് ഒരു കോൾ നടത്തി കഴിഞ്ഞാൽ ജിയോ എന്ത് ചെയ്യണം? 6 പൈസ അവർക്ക് കൊടുത്തിരിക്കണം പെർ മിനിറ്റ്. അതിനാണ് ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് സെറ്റ് ചെയ്യുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കേണ്ട അത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണെന്ന്. അത് പാർലമെൻറ്റിലെ ആക്ട് വഴി, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1997 വഴിയാണ് അത് ഫോം ചെയ്യുന്നത്. അവർ ടെലികോം സർവീസുകൾ അതുപോലെ തന്നെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, എത്ര ഒരു ഓപ്പറേറ്ററിൽ നിന്ന് മറ്റേ ഓപ്പറേറ്ററിലേക്ക് എത്ര താരിഫ്, എത്ര ടാക്സ് വയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ് അവരുടെ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫെയർ കോമ്പറ്റീഷൻ. ഇപ്പോൾ എയർടെൽ, ജിയോ, അങ്ങനെ കുറേ നമുക്ക് ടെലികോം സർവീസസ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഇടയ്ക്ക് തന്നെ ഫെയർ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ, ഒരാൾ മാത്രം മുന്നിട്ട് മാത്രം പോയി ഓട്ടോണോമിയിലേക്ക് പോകരുത് എന്ന് പറയുമ്പം മത്സരം വേണം. മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു ഇപ്പോൾ ജിയോ മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് എത്ര റേറ്റ് വേണമെങ്കിലും വയ്ക്കാം, കാരണം അവർക്ക് മത്സര കോമ്പറ്റീഷൻ ഇല്ല. അവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവാൻ വേണ്ടി അതുപോലെ തന്നെ ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടായിക്കൊണ്ട് തന്നെ ഉള്ള ഒരു കൊണ്ടുവേണ്ടതും അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ അവർക്ക് തന്നെ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് അപ്ലൈ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണൽ ഉണ്ട്. അതായത് ഇവരുടെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ഇവരുടെ ഒരു കോടതി എന്ന് നോക്കി വേണമെങ്കിൽ പറയാം. അതാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ആൻഡ് അപ്ലൈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അതും ഇവർക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇനി IUC ഞാൻ പറഞ്ഞു, ഇൻ്റർ കണക്ട് യൂസേജ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേറ്ററിൽ നിന്ന് മറ്റൊരു ഓപ്പറേറ്ററിൽ വിളിക്കുമ്പോൾ കൊടുക്കേണ്ട പൈസയാണ്. ഇത് സെറ്റ് ചെയ്യുന്ന ആരാണ്? ഞാൻ പറഞ്ഞു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ.
ഇത് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഈ IUC കസ്റ്റമേഴ്സിലൊന്ന് നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ജിയോയാണ് എയർടെൽ കോൾ നടത്തുകയാണെങ്കിൽ ജിയോയാണ് എയർടെല്ലിന് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ജിയോയ്ക്ക് പൈസ അവരുടെ കസ്റ്റമേഴ്സിലൊന്ന് വാങ്ങിച്ചും കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ടും കൊടുക്കാം. ഓക്കെ, ജിയോ വന്ന സമയത്തെന്ന് പറയുന്നത് RTA അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ആക്ട് ഇറക്കിയിരുന്നു 2017 ഒരു ആക്ട് ഇറക്കിയിരുന്നു. അതായത് 2020 ഈ 6 പൈസ, മിനിറ്റിന് 6 പൈസ എന്ന് പറയുന്ന ഇൻ്റർ കണക്ട് ചാർജ്, ഓക്കെ, ഈ ഒരു ചാർജ് നമ്മൾ എടുത്ത് കളയും എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ചാർജ്, ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് എന്ന് പറയുന്ന ഈ ഒരു ചാർജ് എടുത്ത് കളയും എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇത് കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, അങ്ങനെ 2020 അങ്ങനെ മാറ്റുമെന്നത് പറഞ്ഞതുകൊണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു, ജിയോ 2017 വെച്ച് തന്നെ അവരെന്ത് ചെയ്തു, അവർ സ്വന്തമായിട്ട് കസ്റ്റമേഴ്സിലൊന്ന് വാങ്ങിക്കാതെ അവർ സ്വന്തമായിട്ട് തന്നെ വാങ്ങിച്ചു. ആ സമയത്ത് നിങ്ങൾ ജിയോ ഉപയോഗിച്ചിരുന്നവർക്ക് അറിയായിരിക്കും, അപ്പോൾ ഫ്രീ സർവീസാണ്, ഏത് മൊബൈലിലേക്ക് വിളിച്ചാലും വോയിസ് കോൾ ഫ്രീ ആണ്. ഓക്കെ, 2017, പക്ഷേ 19 ഇവർക്ക് കടമായി, കാരണം സ്വന്തമായിട്ട് തന്നെ വഹിച്ചതുകൊണ്ട് തന്നെ ഏകദേശം 13,500 crore നഷ്ടം അവർക്ക് അത് കാരണം ഉണ്ടായി. അങ്ങനെ അവർ 2019 തിരിച്ച്, അതായത് ജിയോ ടു ജിയോ ഫ്രീ ആണ്, പക്ഷേ ജിയോ ടു നോൺ ജിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിലേക്ക് വിളിക്കുന്നെങ്കിൽ അവർക്ക് ഒരു ഇപ്പോൾ ഒരു പ്ലാൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ മിനിറ്റ് പറയും, ആ മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാം ഓരോ മിനിറ്റിനും 6 പൈസ വെച്ച് അവരെടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് നമ്മളെ കസ്റ്റമേഴ്സിൽ നിന്ന് അവർ വാങ്ങിക്കാൻ തുടങ്ങി. പക്ഷേ ഇനി അങ്ങനെ കാണത്തില്ല, കാരണം 2019 ശേഷം അവർ പിന്നെയും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ യു സി ചാർജ് ഇല്ല, അതായത് പിന്നെ അവർ ഒഴിവാക്കി കൊണ്ടൊരു നിയമം കൊണ്ടുവന്നു. ഇനി 2021 മുതൽ IUC ചാർജ് കാണത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ IUC ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജിയോയ്ക്ക് ഇനി ഫ്രീ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാം, കാരണം അവർക്ക് ഇനി എക്സ്ട്രാ നോൺ ജിയോ സർവീസ് കൊടുക്കേണ്ട കാര്യമില്ല, IUC ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഫ്രീ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയും മനസ്സിലാക്കുക, എന്താണ് TRAI, എന്താണ് IUC അഥവാ ഇൻ്റർ കണക്ട് യൂസേജ് ചാർജ് എന്താണ്, പിന്നെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ ആ ഒരു ന്യൂസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇത്രയാണ് ആ ഒരു ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത എഡിറ്റോറിയൽ സെക്ഷനിൽ ആണ് അടുത്ത ന്യൂസ്, ലെപ്പേർഡുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അതായത് ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്, സ്റ്റാറ്റസ് ഓഫ് ലെപ്പേർഡ്സ് ഇൻ ഇന്ത്യ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വരുന്നത് ജേണലിസ്റ്റ് വൈസ് 3 കൺസർവേഷനിലാണ് മെയിൻലി വരുന്നത്. ലെപ്പേർഡ് കൺസർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സമയമാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് ഓഫ് ലെപ്പേർഡ്സ് ഇൻ ഇന്ത്യ റിപ്പോർട്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് ആദ്യം ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് 4 വർഷം കൊണ്ട് 60% പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു ലെപ്പേർഡ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് തെറ്റാണെന്നാണ് അവർ പറയുന്നത്. കാരണം 2014 ആദ്യം നടത്തിയ റിപ്പോർട്ടിൽ 18 states കേന്ദ്രീകരിച്ച് നടത്തിയത്. പക്ഷേ 2018 നടത്തിയപ്പോൾ 21 states, അതായത് 4 states, അതായത് ഏകദേശം 3 states കൂട്ടി. ഓക്കെ, അപ്പോഴെന്തായാലും ഓബിയസ്ലി അതിൻ്റെ നമ്പർ, ലെപ്പേർഡിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും, കാരണം സ്റ്റേറ്റ് കൂടുതലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഏരിയ ഇൻക്രീസ് ചെയ്തു, ക്യാമറയുടെ ട്രാപ്പ് ഇൻക്രീസ് ചെയ്തു. പക്ഷേ ഇത്ര ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞ് ഓൾറെഡി ഉണ്ടായിരുന്ന ലെപ്പേർഡ് അല്ലാതെ കൂടുതൽ ലെപ്പേർഡിൻ്റെ എണ്ണം കിട്ടത്തില്ല, ഈ ഇത്രയും 60% ഇൻക്രീസ് ഒരിക്കലും അതിൽ വരത്തില്ല എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തെറ്റായിട്ട് പറയുന്നത്, ഈ ഒരു സ്റ്റാറ്റസ് ഓഫ് ലെപ്പേഴ്സ് ഇന്ത്യ റിപ്പോർട്ടിൽ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന നമ്പറാണ്, ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ 12,852 ലെപ്പേർഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ അതൊരു അണ്ടർ എസ്റ്റിമേറ്റ് ആണ്, ഏകദേശം 20,000 ലെപ്പേർഡ്സ് വരെ വരാം എന്നാണ് അതിൽ പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു സെൻസസ് അല്ലെങ്കിൽ ഒരു ഡേറ്റ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ ഡേറ്റ അല്ലെ ടൈഗർ എസ്റ്റിമേറ്റ്, ഇന്ത്യയിൽ ടൈഗറാണ് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്, ലെപ്പേർഡിനെക്കാളും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് ടൈഗറാണ്, അതിന് ഞാൻ കാരണം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ടൈഗറിനെയാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ എസ്റ്റിമേറ്റാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെയാണ് ലെപ്പേർഡിൻ്റെ ഡേറ്റ അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈഗർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയാണ് മെയിൻലി അവർ ഡേറ്റ എടുത്തിരിക്കുന്നത്. ഇവരുടെ ഹാബിറ്റേറ്റുകൾ വ്യത്യാസമുണ്ട്, ടൈഗർ താമസിക്കുന്ന സ്ഥലത്തല്ല ലെപ്പേർഡ് താമസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൈഗർ താമസിക്കുന്ന ഏരിയസിലാണ് മെയിൻലി ഈ ഡേറ്റ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ആണ്, ഏകദേശം 20,000 ലെപ്പേർഡ്സ് ഉണ്ട് ഇന്ത്യയിൽ എന്നാണ് പറയുന്നത്. കാരണം ഈ ലെപ്പേർഡിൻ്റെ ഒരു ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ റോക്കി ഔട്ട് ക്രോപ്സ്, ഹയർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയാസിലും കാണപ്പെടും. ഇപ്പോൾ ഡെസേർട്ട് ആയാലും ഒരു റെയിൻ ഫോറസ്റ്റ് ആയാലും അവിടെ എല്ലാം നമുക്ക് ലെപ്പേർഡിനെ കാണപ്പെടും. ഇവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നമ്പർ ഇത്രയും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനി ലെപ്പേർഡ് എന്തൊക്കെ ത്രെട്ടാണ് ഉള്ളതെന്ന് ഈ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. പൗച്ചിങ്, ബോഡി പാർട്ടിന് വേണ്ടി നമ്മൾ ഹണ്ട് ചെയ്യുന്നത്, മൃഗത്തിന് ഹണ്ട് ചെയ്യുന്നതിനാണ് പൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ പൗച്ചിങ് ഒരു മെയിൻ ത്രെട്ടാണ്. പിന്നെ
വണ്ടി ഇടിക്കുക, വെഹിക്കുലർ കൊളിഷൻസ് നടന്ന് മരണം നടക്കും, മോർട്ടാലിറ്റി നടക്കും, അതൊരു മെയിൻ ത്രെട്ടാണ്. പിന്നെ റിട്ടാലിയേറ്ററി കില്ലിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമനും ലെപ്പേർഡും കൂടെ വരുന്ന നേർക്ക് നേരെ വരുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളതിനെ കൊന്നുകളയും, അതിനെയാണ് പ്രതികാരത്തിൽ കൊല്ലുക എന്ന് പറയുക, റിട്ടാലിയേറ്ററി കില്ലിങ്. പിന്നെ ആക്സിഡൻ്റൽ കില്ലിങ്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും മൃഗത്തിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ട്രാപ്പ് എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കും, പക്ഷേ അതിൽ അഥവാ അത് പെട്ടുപോകാൻ അങ്ങനെ മരണകാരണങ്ങൾ നടക്കാം, അങ്ങനെയും മരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലെപ്പേർഡിൻ്റെ മരണം നിരക്ക് കൂട്ടുന്ന മെയിൻ കാരണങ്ങൾ. ഇതിൻ്റെ മെയിൻ ത്രെട്ട് എന്ന് പറയുന്നത് മെയിൻലി പൗച്ചിങ് ആണ് ഫസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ലെപ്പേർഡിനെ കുറിച്ച്, ലെപ്പേർഡിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പാന്തീര പാർഡസ് എന്നാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതിൻ്റെ ഫാമിലി വരുന്ന ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി, ഫെലിഡേ ടൈഗർ ലയൺ അതൊക്കെ വരുന്ന ഫാമിലിയാണ് ഫെലിഡേ. അത് ബിഗ് ക്യാറ്റ്സ്, ഓക്കെ, ബിഗ് ക്യാറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ലെപ്പേർഡ്. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എല്ലാ ഹാബിറ്റേറ്റിലും അവർ കാണപ്പെടും, റെയിൻ ഫോറസ്റ്റ്, ഡെസേർട്ട്, അങ്ങനെ എല്ലാ ഹാബിറ്റേറ്റിലും അവർ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സബ്സ്പീഷീസ് എന്ന് പറയുന്ന പാന്തീറ പാർഡസ് ഫുസ്ക എന്ന് പറയും. ഓക്കെ, പാന്തീറ പാർഡസ് ഫുസ്ക. മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന വാക്ക് ജീനസ് നെയിം ആയിരിക്കും, രണ്ടാമത് കിടക്കുന്ന വാക്ക് സ്പീഷീസ് നെയിം ആയിരിക്കും. ഓക്കെ, മൂന്നാമത് വരുന്നതാണ് സബ് സ്പീഷീസ്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല, ഒരു സയൻറ്റിഫിക് നെയിം സാധാരണ നമ്മൾ പറയുമ്പോൾ ജീനസ് നെയിമും സ്പീഷീസ് നെയിമുമാണ് പറയാറ്. പിന്നെ നമ്മൾ മൂന്നാമത് സബ് സ്പീഷീസ് എടുത്ത് പറയുമ്പോൾ മാത്രം നമ്മൾ മൂന്നാമത്തെ വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലെ സബ് സ്പീഷീസ് പാന്തീര പാരഡസ് ഫുസ്കയാണ്. ഇതിൻ്റെ IUCN സ്റ്റാറ്റസ്, ഓക്കെ, ഇതിൻ്റെ നമ്മുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വൾണറബിൾ എന്ന ഒരു കാറ്റഗറിയിലാണ് IUCN ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കാരണം എന്ന് പറയുന്നത് എന്താണ്, IUCN സ്റ്റാറ്റസ് വൾണറബിൾ എന്ന് പറയുമ്പം അത് പക്ഷേ ടൈഗറിനേക്കാളും എൻഡേഞ്ചേർഡ്, കാരണം ടൈഗർ എന്ന് പറയുന്ന എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് IUCN സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനേക്കാളും പ്രൊട്ടക്റ്റഡ് ആണ് കുറച്ചുകൂടെ, അതിനേക്കാളും പോപ്പുലേഷനും കൂടുതലുണ്ട്. വൾണറബിളിനേക്കാളും എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷനാണ് എൻഡേഞ്ചേർഡ്, എൻഡേഞ്ചേർഡിലാണ് ടൈഗർ വരുന്നത്. ലെപ്പേർഡിൻ്റെ IUCN സ്റ്റാറ്റസ് വൾണറബിൾ ആണ്, അത് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെ രീതിയിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സിറ്റീസ്, കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഫൗണ ആൻഡ് ഫ്ലോറ. ഓക്കെ, ഇതാണ് സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമുക്ക് വരുന്നുണ്ട്, ഒരു ഓർഗനൈസേഷനല്ല, ഇതൊരു ലിസ്റ്റാണ്. ഒരു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിലകത്ത് ഏതൊക്കെ മൃഗങ്ങളുണ്ട്, അത് ഏതൊക്കെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞ ലിസ്റ്റിൽ അപ്പെൻഡിക്സ് വണ്ണ്, അതിൻ്റെ അകത്ത് തന്നെ അപ്പെൻഡിക്സ് വണ്ണിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത്. അതിനെ ആ ഒരു രീതിയിൽ ഇതിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആക്റ്റാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അതിൻ്റെയും ഷെഡ്യൂൾ വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ലെപ്പേർഡ് ഹാബിറ്റേറ്റിനെക്കുറിച്ചും ലെപ്പേർഡിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ചും. അതുവഴിയാണ് ഗവൺമെൻറ് ഇതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്, ഇതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്താണ് സ്പെഷ്യൽ മാരേജസ് ആക്ടിനെ കുറിച്ച് ഇതിൽ പറയുന്ന, ഇത് എഡിറ്റോറിയൽ സെക്ഷനിൽ തന്നെ താഴെ ഓപ്പൺ എഡിറ്റോറിയലിൽ ഓപ്പണിലാണ് ഇതുള്ളത്. ഇതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഓക്കെ, സ്പെഷ്യൽ മാരേജ് ആക്ട് ഇത് വരുന്ന ഗവൺമെൻറ് ജനറൽ സ്റ്റഡീസ് 2 ഗവൺമെൻറ് പോളിസീസിലാണ് വരുന്നത്. ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ആൻറ്റി കൺവേർഷൻ ലാസ് ഉണ്ട്. ആൻറ്റി കൺവേർഷൻ ലാസ് അഥവാ മതം മാറ്റത്തിനെതിരെയുള്ള നിയമങ്ങളുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഇൻ്റർ കാസ്റ്റ് മാരേജ് നടത്തുമ്പോൾ ഓബിയസ്ലി ഒരാൾ മതം മാറി മറ്റൊരു മതത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള അതിനെതിരെയാണ് ഈ ഒരു ആൻറ്റി കൺവേർഷൻ ലോസ് കൊണ്ടുവന്നിരിക്കുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശും. ഉത്തർപ്രദേശിൻ്റെ ആൻറ്റി കൺവേർഷൻ ലായനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് December 23-27 അനാലിസിസിലെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഈ ഒരു വീക്കിലി അനാലിസിസ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് നവംബർ. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഉത്തർപ്രദേശിലെ ആ ഒരു ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ശിക്ഷ എന്താണ്, അത് എന്തിനാണ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റി കൺവേർഷൻ ലാസ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് മറ്റൊരാളിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതെങ്കിൽ മതം ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതിനെ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് സ്പെഷ്യൽ മാരേജസ് ആക്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഇൻ്റർ കാസ്റ്റ് മാരേജ് നടത്തുന്നവരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് സ്പെഷ്യൽ മാരേജസ് ആക്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ പറയുന്നത്. 1954 സ്പെഷ്യൽ മാരേജസ് ആക്ട് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇത് ഒരു മാരേജിൻ്റെ അതിലുള്ള പ്രൈവസി, അവർക്ക് സ്വന്തമായിട്ടുള്ള അവരുടെ പേഴ്സണലി അവരുടെ തീരുമാനമാണ് അത് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് ഇതിൽ മെയിൻലി കൊടുക്കുന്നത്. ഇത് മാരേജിന് എന്താണ് ഒരു പേഴ്സണൽ മാറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് യൂണിഫോം സിവിൽ കോഡിലേക്ക് എത്താൻ പറ്റുന്നതാണ്. യൂണിഫോം സിവിൽ കോഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ Article 44 പറയുന്ന ഒരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു മതത്തിൻ്റെ കീഴിൽ നമ്മൾ വരാതെ
ഓക്കെ, സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ്, നമ്മളൊരു ഇന്ത്യൻ ഇന്ത്യക്കാരൻ, ഒരു ക്രിസ്ത്യൻ എന്നോ ഒരു ഹിന്ദു എന്നോ ഒരു മുസ്ലിം എന്നോ അറിയപ്പെടാതെ ഒരു ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കൊടുത്തുകൊണ്ടാണ് യൂണിഫോംസ് ബിൽ കോഡ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിയമങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ ആർട്ടിക്കിൾ 44 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് അത് തന്നെയാണ് ഇതിൽ പറയുന്നത്, നമ്മുടെ പ്രൈവസിയാണ് അവർക്ക് പറയുന്നത്. നമ്മൾ ഒരു മതത്തിൻ്റെയും കീഴിൽ നമ്മൾ വരുന്നില്ല ഇതിൽ യൂണിഫോംസ് ബിൽ കോഡ് അനുസരിച്ച്. ഇതിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ ഒറിജിൻ വരുന്ന 1872 വരുന്നത്. ഓക്കെ, 1872 വരുന്നത്. ആ സമയത്ത് ഈ ഒരു ആക്ട് വന്ന സമയത്ത് എന്താണ് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ മതം മാറ്റം സമ്മതിക്കത്തില്ലായിരുന്നു. മതം മാറിയാൽ മാത്രമേ ഇന്ത്യ കാസ്റ്റ് മാരേജ് നടത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ക്രിസ്ത്യനും ഹിന്ദു മാരേജ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആവണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു ആവണം. അങ്ങനെ ഒരു മാരേജിൻ്റെ ആ കൺവേർഷൻ നടന്നാൽ മാത്രമേ ഇൻ്റർ കാസ്റ്റ് മാരേജ് നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്വന്തം മതത്തിനെ നിന്നുകൊണ്ട് തന്നെ മാരേജ് നടത്താൻ ഒരു നിലപാടില്ലായിരുന്നു ഒരു ആക്ടിൽ. അതിനെ മാറ്റിക്കൊണ്ടാണ് 1954 അമെൻമെൻറ്റ് വന്നത്. മതം മാറാതെ തന്നെ നമുക്ക് ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്യാൻ പറ്റും ഈ ഒരു ആക്ട് വഴി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രൊട്ടക്ഷനാണ് ഇത് തരുന്നത്. കാരണം ആരെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ മാരേജ് മതം ഒരു എന്താണ് കോൺസിക്വൻസ് അല്ല, അല്ലെങ്കിൽ അതിനെ ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുന്നില്ല. സ്വന്തമായിട്ട് അവരുടെ തീരുമാനം അനുസരിച്ച് മാരേജ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് തരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ രജിസ്റ്റർ ചെയ്യണം, അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ആൾക്കാരാകെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വിസയുടെ പർപ്പസിന് വേണ്ടി. ഓക്കെ, വിസ പർപ്പസ്, അതായത് ഇപ്പോൾ ഹിന്ദു മാരേജസിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഹിന്ദു മാരേജ് ചെയ്യുന്ന സമയത്ത് മെമ്മോറാണ്ടം ഫോർ മാരേജ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് വാലിഡ് അല്ല. അവർക്ക് വാലിഡിറ്റി കിട്ടണമെങ്കിൽ സ്പെഷ്യൽ മാരേജസ് ആക്ടിൽ അവർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് വാലിഡിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യുന്നു രണ്ട് കപ്പിൾസ്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ഡിവോഴ്സ് നടന്ന സമയത്ത് അവർക്ക് മ്യൂച്വലായിട്ട് രണ്ടുപേരുടെയും കൺസെൻറ്റ് അവർക്ക് റിട്ടേൺ ആയിട്ട് അവർക്ക് കിട്ടത്തില്ല ഒരിക്കലും. ക്രിസ്ത്യൻസ് ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു കൺസെൻറ്റ്, മ്യൂച്വൽ കൺസെൻറ്റ് റിട്ടേൺ ആയിട്ട് കിട്ടും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു സ്പെഷ്യൽ മാരേജ് ആക്റ്റ് ഉപയോഗിക്കുന്നു. അല്ലാതെ ഈ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജസിന് വേണ്ടി നേരെ അവർ ഉപയോഗിക്കുന്നില്ല. കാരണം അവർ, ഞാൻ പറഞ്ഞു, അവർക്ക് രജിസ്റ്റർ ചെയ്യണം, സ്പെഷ്യൽ മാരേജ് ആക്ട് രജിസ്റ്റർ ചെയ്ത് അപ്പോഴേ ആ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് വരെയാണ് ഇന്നയാളെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് അറിയുകയാണ്. രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ എന്താണ്, ഇപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരാഴ്ച മുമ്പൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ലിസ്റ്റിൽ അവരുടെ പേര് കാണുമ്പോൾ തന്നെ അവർ മാരേജ് സ്റ്റോപ്പ് ചെയ്യാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതൊരു സർക്കാരി മാരേജ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം നടത്താതെ അവരെന്ത് ചെയ്യുന്നു, പ്രൈവറ്റായിട്ട് ഒരു സെറിമണി നടത്തി അവർ സ്വന്തമായിട്ട് മാരേജ് നടത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വേറൊരു പ്രശ്നം സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. പ്രൊട്ടക്ഷൻ ഇല്ല, കാരണം ഞാൻ പറഞ്ഞു ഇൻ്റർ കാസ്റ്റ് മാരേജ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രൊട്ടക്ഷൻ്റെ കാര്യം വരുന്നുണ്ട്. നമുക്കറിയാം ഓണർ കില്ലിങ്സ് നടക്കുന്നുണ്ട്, ദുരഭിമാന കൊല എന്ന് പറയും. ഓക്കെ, ഇൻ്റർ കാസ്റ്റ് മാരേജ് നമുക്കിപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നതാണ് ഓണർ കില്ലിങ്സുമായിട്ട് ബന്ധപ്പെട്ട്, നമുക്കറിയാം അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ദുരഭിമാന കൊല നടക്കുമ്പോൾ ഇതിന് വേണ്ടി ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ആക്ടിൽ തരുന്നില്ല. കാരണം ഇത് സിവിൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ സിവിൽ ലോ ആണ്, വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ക്രിമിനൽ ലോയുടെ നിയമപരിധിക്ക് താഴെ വരുന്നില്ല, സിവിൽ ലോയുടെ പരിധിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊട്ടക്ഷൻ അവർ കൊടുക്കുന്നില്ല സ്പെഷ്യൽ മാരേജ് ആക്ടിന്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആ ഒരു ആക്ടിനുണ്ട്. ഓക്കെ, ഇത്രയാണ് മെയിൻലി ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്പിറസി തിയറിയാണ്. ഓക്കെ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്പിറസി തിയറിയാണ്. നമുക്കറിയാം, അതായത് മുസ്ലിം പുരുഷന്മാർ മറ്റു മതങ്ങളിലെ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് മുസ്ലിം മതത്തിലേക്ക് അവരെ മതം മാറ്റി അങ്ങനെ മുസ്ലിം മതത്തിനെ കൂടുതലായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ് എന്താണ് ലവ് ജിഹാദ്. അപ്പോൾ ആ ലവ് ജിഹാദിൻ്റെ അത് തുടങ്ങിയത് 1920 ഉത്തർപ്രദേശിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ആദ്യമായിട്ട് അവർ പറയുന്ന. അങ്ങനെ ആൾക്കാർ എഴുതുകയും ഇഷ്ടംപോലെ ഹിന്ദുസിനെ ഇതായാലും മുസ്ലിം മതത്തിലോട്ട് കൊണ്ടുവന്ന് ലവ് ജിഹാദ് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഉത്തർപ്രദേശിൽ ആ ഒരു പ്രശ്നം പിന്നെ വന്നതുകൊണ്ട് തന്നെയാണ് ആൻറ്റി കൺവേർഷൻ നിയമം ഒരു ഇതിനെതിരെ ഇങ്ങനെ ഒരു മതം മാറ്റം അതായത് കല്യാണത്തിന് വേണ്ടി മാത്രം മതം മാറ്റം നടത്തുകയാണെങ്കിലാണ് ഇതിനൊരു കുറ്റം, അങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിച്ചു കൊണ്ടാണ് വരുന്നത്. പക്ഷേ എന്താണ്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ സെക്യുലറാണ്, ഇന്ത്യയിൽ മതം മാറണമെങ്കിൽ കല്യാണം അങ്ങനെയൊന്നും കാര്യമില്ല. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് മതം മാറാനുള്ള അധികാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. പക്ഷേ അതിനെതിരെയാണ് ഈ ഒരു ഭരണഘടന വിരുദ്ധമായിട്ടാണ് ഈ ഒരു വരുന്നത്. ഈവൻ സ്പെഷ്യൽ മാരേജസ് ആക്റ്റിൻ്റെ അകത്ത് പോലും പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സ്പെഷ്യൽ മാരേജ് ആക്റ്റിലെ സെക്ഷൻ 29 പറയുന്നുണ്ട്, ഇപ്പോൾ സപ്പോസ് ഒരു രണ്ട് പേർക്ക് ഡൈവേഴ്സ് വേണം എന്ന് പറയുന്നത്, ഡൈവേഴ്സ് വേണം തീരുമാനിക്കുകയാണെങ്കിൽ ഒരു വർഷം മാരേജ് കഴിയാതെ അവർക്ക് ഡൈവേഴ്സിന് പെറ്റിഷൻ അപ്പീൽ ചെയ്യാൻ പറ്റത്തില്ല.
അതായത് രണ്ടുപേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല എന്നൊരു തീരുമാനം എടുക്കണം. പിന്നെ അവർ ഒരു വർഷം താമസിച്ചേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ അവർക്ക് ഡൈവോഴ്സിന് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെയും അവർക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അവർക്ക് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് വിവാഹം കഴിക്കാനുള്ള ഒരു അധികാരം ഇതിന് കൊടുക്കുന്നില്ല. മതം ഒരു കൺസ്ട്രെയിനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ആക്ടിൻ്റെ അകത്ത് പോലെ നിയമവും ഇതിനെതിരെ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ഇൻ്റർകാസ്റ്റ് മാരേജസിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരു സ്പെഷ്യൽ മാരേജസ് ആക്ടിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൽ മെയിൻലി ആ ഒരു കോൺവെർസേഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്ന മെയിൻ കാര്യം. ഇത്ര തന്നെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. ഓക്കെ, ഇപ്പോഴും ഇവിടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.